യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൂടപ്പുഴ ശൈവിറച്ച, ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എസ് മാച്ചിച്ച, ബഹുമാനപ്പെട്ട പായസച്ച, വിയാരിച്ച, വരികേട്ടച്ച, ലക്ഷ്മണൻ സാറേ, മാവത്തച്ച, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, വലിയൊരു ചടങ്ങിൽ, ഒരു അനുസ്മരണ മീറ്റിങ്ങിൽ നാം പങ്കെടുക്കുകയാണ്. മാർത്തോമാ സഭ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സഭയ്ക്ക് ശരിയായ ദിശാബോധം നൽകുവാൻ പരിശ്രമിച്ച മഹാനായ ഭാരതമാക്കൾ ഗവർണർ അച്ഛൻ്റെ ഓർമ്മ അനുസ്മരിക്കുകയാണെന്ന്, അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ 275 വാർഷികം 1736 സെപ്റ്റംബർ 10 അദ്ദേഹം ജനിച്ചത്. ഇവിടെ മഹാത്മാജി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പഴയ പള്ളിയിലെ ഭിത്തിയിലേക്ക് മരുസ്ഥാപിച്ച ആ സന്ദർഭത്തിൽ 1936 ഞാനും ആ ചടങ്ങിനെ സംബന്ധിച്ചിരുന്നു. അന്നൊരു കൊച്ചി ചെറുക്കനായിരുന്നു. എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു, ആരെയും കയറ്റിവിടാതെ. ഞാൻ ആ കൈയുടെ അടിക്കൽ കയറി മിന്നൽ കയറി നിന്നു. മിത്രന്മാരെ കാണാനാണ്. അന്ന് കണ്ടത്തി പിതാവും കളാശ്ശേരി പിതാവും ചുളപ്പുറം പിതാവും ഒക്കെ സന്നിഹിതരായിരുന്നു. വാഴപ്പള്ളി പിതാവിന് വരാൻ സാധിച്ചില്ല. അന്ന് പിതാക്കന്മാരെ കണ്ടു. ആ ചടങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥമൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ബഹുമാനപ്പെട്ട ആശ്രിജനോട് പറയുന്നുണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ പ്രധാന പ്രസംഗം നടത്തിയതെന്ന്. അതിനെപ്പറ്റി ചരിത്രപരമായ ഒരു പ്രബന്ധം തന്നെ അച്ഛൻ അവതരിപ്പിക്കുകയുണ്ടായി. പാറമാക്കൽ ഗവർണറിനെ പറ്റി ഇന്നും നമ്മുടെ സഭ ശരിയായി മനസ്സിലാക്കിയിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ആരായിരുന്നു, എന്തിനെല്ലാം വേണ്ടി അദ്ദേഹം ജീവിച്ചു, അദ്ദേഹം മരിച്ചു എന്നതിനെപ്പറ്റി ശരിയായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചരിത്ര ബോധത്തിൻ്റെ അഭാവം നമ്മൾ സഭയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സഭയെ വളരെയേറെ സ്നേഹിച്ച കാർഡിനൽ ടിസറൻ്റ് 1953 വരെ ഉണ്ടായല്ലോ, അദ്ദേഹം പറയുന്നുണ്ട്, ഐ ലവ് യുവർ ചേർച്ച് ബിക്കോസ് ഐ നോ ഇസ് ഹിസ്റ്ററി. 1970 ഞാൻ വടവാറ് സിനിമയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയച്ചു. അദ്ദേഹം മറുപടി എനിക്ക് എഴുതിയുണ്ടായി, ഐ കെയിം ടു നോ യുവർ ചേർച്ച് എവർ സിൻസ് ഐ വാസ് സെമിനാരി സെമിനാരി ഓഫ് നീസ്. അവിടെ മുതൽ ഞാൻ നിങ്ങളുടെ ചരിത്രം, ഞാൻ സെമിനാരിക്കാരനാണ്, കാലഘട്ടം മുതൽ ഞാൻ പഠിക്കുകയാണ് നിങ്ങളുടെ ചരിത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുക. നമ്മുടെ സഭ കഴിഞ്ഞ 200 കാലത്ത്, 2000 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ, ഈ ചരിത്രത്തിൻ്റെ ഈ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ സഭ കടന്നുപോയ ആ വലിയ പ്രതിസന്ധികൾ, അതിനെയൊക്കെ നമ്മളുടെ കാരണമാർ എത്രമാത്രം ആ പ്രതിസന്ധികൾ നേരിട്ടു, നമുക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം ഞാൻ എത്രമാത്രം തീഷ്ണയോട് കാത്തു സൂക്ഷിച്ചു, ആ വിശ്വാസത്തിനുള്ളിൽ എന്തുമാത്രം ത്യാഗങ്ങൾ നമ്മൾ നേതാക്കന്മാർ അനുഷ്ഠിച്ചതിനെപ്പറ്റിയൊക്കെ നാം അറിയേണ്ടതായിട്ടുണ്ട്. പറമ്പാൽ ഗവർണറച്ചനും കരിയാറ്റ് മൽപ്പാനും റോം യാത്ര ചെയ്തതിനെപ്പറ്റി മനോഹരമായി ആ വർത്തമാന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് എല്ലാവരും വായിക്കണം. ആ വായിച്ചാൽ അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഹൃദയ തുടിപ്പുകൾ, പരമാ ഗവർണറച്ചൻ്റെ ഹൃദയ തുടിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, സഭയോടുള്ള സ്നേഹം, ഇതെല്ലാം മനസ്സിലാകുന്നതാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, നമ്മുടെ ജാതിയുടെ ഐക്യത്തിനും മോചനത്തിനുമായി ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അദ്ദേഹം യാത്ര തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് മഴയുണ്ട്, യാത്ര ചെയ്യുമ്പോൾ മഴയില്ല, നിർത്തുമ്പോൾ മഴ പെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം പറയും, ദൈവത്തിന് ഞങ്ങളുടെ ആഗ്രഹമാണ്,
നമ്മുടെ സഭയുടെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മൽപ്പാനും കരിയാറ്റും മിത്രാനും പരമ ഗവർണൻസും റോമിന് പോകുന്നത്. സഭയുടെ ഐക്യം, തോമാ മാർത്തോമ ആറാമൻ അദ്ദേഹം സഭയെ ഐക്യപ്പെടുന്നതിനോട് ആഗ്രഹിച്ചു. അന്ന് എഴുത്തുകുത്തുകൾ നടത്തി. അന്നത്തെ വരാപ്പുഴ മെത്രാപ്പോലിത്തായിരുന്ന സാലസ് അദ്ദേഹത്തിന് എഴുതി, പക്ഷെ അദ്ദേഹം തയ്യാറായില്ല സ്വീകരിക്കാൻ. അന്ന് കരിയാറ്റിലെ മൽപ്പാൻ ഈ തോമ മെത്രാനെ കാണാനായിട്ട് പോയപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് വർത്തമാന പുസ്തകത്തിൽ. അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മൽപ്പാൻ അദ്ദേഹത്തിന് മറുപടി നൽകി, തിരുസഭയോട് പിന്തുണയ്ക്കപ്പെടുവാൻ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ സാലസ് മെത്രാൻ്റെ പേർക്ക് അപേക്ഷ അയച്ചാൽ മാത്രം മതിയെന്ന് കരിയാറ്റ് മൽപ്പാൻ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ സാലസ് മെത്രാൻ ആ അപേക്ഷ സ്വീകരിക്കാതെ വന്നാൽ അതിലും കൊണ്ടുപോകപ്പെടേണ്ടതില്ല, അങ്ങേക്ക് വേണ്ടി എൻ്റെ ആയുസ് തമ്പുരാന് ബലിയർപ്പിക്കുന്നതിനും റോം വരെ പോയി കാര്യം സഹിച്ചു കൊണ്ടുവരുന്നതിനും ഞാൻ ഒരുക്കമാണ്. കരിയാറ്റിൻ മിത്രാപ്പോൽ കരിയാറ്റിൻ മൽപ്പാൻ മറുപടി നൽകി. ആ ഐക്യത്തിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആ ആഗ്രഹങ്ങൾ സഫലമായില്ല. കരിയാറ്റിൽ മിത്രാൻ ഗോപാലൻ നിര്യാതനായി. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കി എന്തുമാത്രം നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഈ കരിയാറ്റിൻ മിത്രാനും 22 പേരാണ് ഒരുമിച്ച് പോയത്. പക്ഷേ എല്ലാവർക്കും അംഗത്താനത്തില്ല, കാരണം വഴിക്ക് വെച്ച് പലരൊക്കെ പൊഴിഞ്ഞു പോകേണ്ടി വന്നു. അന്നത്തെ യാത്ര വിവരണങ്ങൾ മനോഹരമാണ്. ഈ വഴി നടന്നും കാളവണ്ടിക്കും വള്ളത്തേലുമൊക്കെയാണ് പോകുന്നത്. നടന്നു പോകുന്നതിനെ പറ്റി വിവരിക്കുന്നുണ്ട്. കാല് വലിയ വെയിൽ, ഒരു മരവും ഇല്ല, തണലുമില്ല, ഒരു വീടുമില്ല, അതിലേക്ക് നടന്നു പോയി വിഷമിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ. ഇവരൊക്കെ എന്തിനായി ത്യാഗങ്ങൾ സഹിച്ചു? നമുക്കെല്ലാവർക്കും വേണ്ടിയാ. നമ്മുടെ സഭയുടെ ആ പൈതൃകം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വിശ്വാസത്തിന് വേണ്ടി ഇവർ ത്യാഗങ്ങൾ സഹിക്കുകയായിരുന്നു. വരും തലമുറകൾക്ക് ഒരു മാതൃകയായിട്ട് അവർ അവരുടെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. മിത്ര കരിയാറ്റ് മൽപ്പാൻ തിരുമേനി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ പോലെ ഇങ്ങേക്ക് വേണ്ടി, ഇങ്ങേർക്ക് വേണ്ടി, ഈ ഐക്യത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമാണ്. അതുപോലെ തന്നെ സഭയുടെ മോചനത്തിന് വേണ്ടി നമ്മളുടെ സഭ ഉദയം പേര് സുനോദ ശേഷം വൈദേശി മിത്രാന്മാരുടെ ഭരണകീഴത്തിലായിരുന്നു, തീൻ മിത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു, വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ലിറ്റർജി പുനരുദ്ധരിക്കുന്നതിനായിട്ടെല്ലാമാണ് അവർ ഈ ത്യാഗങ്ങൾ സഹിച്ചത്. ഇതെല്ലാം ഇവിടെ മനോഹരമായി പ്രതിപാദിക്കാൻ സമർത്ഥരായ ഒരു പായസച്ചൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒരിക്കൽ ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തോട് ചോദിച്ചെന്ന് പറയുന്നത്, നമ്മളുടെ കെ ആർ നാരായണൻ വൈസ് ചാൻസലർ ആയിരിക്കും, അവിടെ വൈസ് ചാൻസലർ ആയപ്പിൻ വൈസ് ചാൻസലർ ഫോർ 1 ഇയർ എന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഹൗ ഡ് യു സർവൈവ്? അന്ന് ജെ എൻ യൂണിവേഴ്സിറ്റി എല്ലാം തയ്യാറില്ലായിരുന്നു. ഹൗ ഡ് യു സർവൈവ് 1 ഇയർ എന്ന് ഇന്ദിരാഗാന്ധി കെ ആർ നാരായണൻ ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോഴൊക്കെ വളരെ മാറ്റമാണ്, നല്ല ഇന്ത്യയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി അവിടുത്തെ പ്രൊഫസറാണ്. അതുപോലെ കെ എസ് മാത്യുച്ചൻ പോണ്ടിച്ചേരിയിൽ ദീർഘനാൾ ചരിത്രം പഠിപ്പിച്ചൊരു വ്യക്തി, പ്രശസ്തനായ ചരിത്രകാരൻ, ബഹുമാനപ്പെട്ട ചെറിയൻ വാരികാട്ട്, ഇവരൊക്കെ ഇതിനെപ്പറ്റി നല്ല സമർത്ഥമായ രീതിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. അത് കേൾക്കാൻ നമ്മൾ വന്നിരിക്കുന്ന എൻ്റെ പടാർത്ഥിയൊന്നും കേൾക്കാനല്ല നിങ്ങൾ വന്നിരിക്കുക, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമർത്ഥമായി നമ്മുടെ ചരിത്രം പഠിക്കുന്നതിനായിട്ട്, മറ്റുള്ളവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അതുവഴിയായിട്ടാണ് നമ്മുടെ സഭയെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക. ഈ സഭയെ തോമാസ് ലീഹ സ്ഥാപിതമായ സഭ, ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനും സന്നദ്ധയായി നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ വർഷം പ്രേക്ഷിത വർഷമായിട്ട് നാം ആചരിക്കുക. നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെപ്പറ്റി നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. കർത്താവ് ശിഷ്യന്മാർക്ക് അവസാനം നടന്ന നിർദ്ദേശം അതാണല്ലോ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം ജെറുസലേമിലും യൂദയിലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തിലുവരെയും. ആ സാക്ഷ്യം വഹിക്കൽ പ്രക്രിയയാണ് നമുക്കും ഇന്ന് ലഭിച്ചിരിക്കുക. ആ സാക്ഷ്യം വഹിക്കൽ ശക്തമായി നിർവഹിക്കുവാനായിട്ട് സഭയോട് പ്രതിബദ്ധ ബുദ്ധിക്കളുണ്ട്. ആ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ദൈവം നമ്മെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.